നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ ചന്ദ്രഗ്രഹണം ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഭാഗികമായി ദൃശ്യമാവുകയെന്ന് ഉജേരി സയന്റിഫിക് സെന്ററിലെ പി ആർ ഫാം ഡയറക്ടർ ഖാലിദ് അൽ ജമാൽ അറിയിച്ചു. അതേസമയം ഈ മാസം 16 സംഭവിക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം കുവൈറ്റിൽ ദൃശ്യമാകില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റാണ് കണക്കുകൾ തയ്യാറാക്കിയത്. ആദ്യവാദത്തിൽ രേഖപ്പെടുത്തിയ മൊത്തം നിയമലംഘനങ്ങളുടെ എണ്ണം 1.1 ബില്യൺ കഴിഞ്ഞു. നിർദ്ദേശിച്ചിട്ടുള്ള വേഗത മറികടന്ന കേസുകളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. അത്തരം 433638 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടാം സ്ഥാനത്ത് റെഡ് സിഗ്നലുകൾ പാലിക്കാത്തതാണ്. ഈ വർഷം ആദ്യപാദത്തിൽ 1533 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ആകെ 2226 വാഹന അപകടങ്ങൾ സംഭവിച്ചപ്പോൾ ട്രാഫിക് അപകടത്തിൽ 82 പേർക്ക് ജീവൻ നഷ്ടമായി. ജനുവരിയിൽ 38, ഫെബ്രുവരിയിൽ 26, മാർച്ചിൽ 18 എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ കണക്കുകൾ. മയക്കിലർന്ന എഞ്ചിൻ ഓയിൽ വിൽപ്പന നടത്തിയ കടയ്ക്കെതിരെ നടപടി സ്വീകരിച്ച് കൊമേഴ്ഷ്യൽ കൺട്രോൾ ടീം. ജഹറ ഗവർണറേറ്റിൽ നടത്തിയ പരിശോധനയിൽ അൽ നെയ്ം പ്രദേശത്തെ കടയിലാണ് മയം കലർന്ന എഞ്ചിൻ ഓയിൽ വിൽപ്പന നടത്തിയത്. കടയിൽ നിന്ന് ഓയിൽ മാറ്റിയ ശേഷം വാഹനങ്ങൾക്ക് സാങ്കേതിക തകരാർ സംഭവിച്ചതായി ഉപഭോക്താക്കളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചതായി എമർജൻസി ടീം സൂപ്പർവൈസർ അബ്ദുള്ള അൽ അജ്മി പറഞ്ഞു. ഇന്ത്യൻ എംബസിയുടെ ഓൺലൈൻ പാസ്പോർട്ട് പോർട്ടലിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ 3 BLS ഔട്ട്സോഴ്സ് സെന്ററുകളിലും സാധാരണ പ്രവർത്തനം പുനരാരംഭിച്ചതായി എംബസി അധികൃതർ അറിയിച്ചു. ടെക്നിക്കൽ പ്രശ്നങ്ങളെ തുടർന്ന് അപേക്ഷകൾ വൻതോതിൽ കെട്ടിക്കിടക്കുന്നതിനാൽ തുടർ ദിവസങ്ങളിൽ വൻതിരക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ തിരക്ക് കുറയ്ക്കാൻ 3 BLS കേന്ദ്രങ്ങളിലും അടുത്ത വെള്ളിയാഴ്ച അധിക സമയം പ്രവർത്തിക്കുമെന്ന് എംബസി അറിയിച്ചു. പാസ്പോർട്ട് PCC EC സേവനങ്ങൾ May 11 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കും. വിസ 4 അറ്റസ്റ്റേഷൻ സേവനങ്ങൾ വൈകുന്നേരം 4 മുതൽ 8 വരെ പ്രവർത്തിക്കുമെന്നും എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്ത് തുരയു സീസൺ നാളെ ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ആദൽ അൽ സൗദാൻ അറിയിച്ചു. വേനൽക്കാലത്തിന്റെ പ്രവേശനമായി ചേർന്നാണ് തുരയു സീസൺ ആരംഭിക്കുന്നത്. വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ വരുന്ന തുരയു സീസൺ താപനില വലിയ തോതിൽ ഉയരും. രാജ്യത്ത് വടക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള മിതമായ വേഗതയുള്ള കാറ്റ് സജീവമാണ്. അവയുടെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററിലധികം വർദ്ധിക്കും. ഇത് പൊടിക്കാറ്റുകൾക്ക് കാരണമാകുമെന്നും ആദൽ അൽ സൗദാൻ അറിയിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കടിക്ക് 250 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.